കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കായുള്ള ആലഞ്ചേരിക്കെതിരായ വിമത നീക്കത്തിന് തിരിച്ചടി. ആലഞ്ചേരിയെ വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തയാക്കി വത്തിക്കാൻ പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നു. ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പദവി ഒഴിയാനും വത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. ഷിജു, കൂടുതൽ വിവരങ്ങൾ. രജനി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദ ഭൂമി ഇടപാടിന്റെ പശ്ചാത്തലത്തിലും തുടർന്ന് വൈദികർക്കിടയിൽ വലിയ ഭിന്നതയുണ്ടായ ഒരു സാഹചര്യത്തിലുമായിരുന്നു വത്തിക്കാൻ നേരിട്ടിടപെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ ആരോപണ വിധേയനായ കർദിനാൾ ആലഞ്ചേരിയെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭരണ ചുമതലയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പാക്കി സ്വതന്ത്ര ചുമതലയിൽ നിർത്തിയത്. പകരം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ബിഷപ്പ് പാലക്കാട് അതിരൂപതയുടെ ബിഷപ്പായി മേജർ ആർച്ച് ബിഷപ്പ് ചുമതലയുണ്ടായിരുന്ന ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററാക്കി നിയമിച്ചു. ഭൂമി ഇടപാടിൽ സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടുന്നതുവരെ ഈ ചുമതലയിൽ തുടരാനായിരുന്നു നേരത്തെ ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിന് വത്തിക്കാൻ നൽകിയ നിർദ്ദേശം. ഇന്നലെ ഈ സംബന്ധിച്ച് ഭൂമി ഇടപാട് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് രണ്ടും നിലവിൽ വത്തിക്കാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇതിനിടയിലും സഭയിൽ വ്യാജരേഖ വിവാദം ഉൾപ്പെടെ ശക്തമായി നിലനിൽക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വത്തിക്കാൻ പൗരസ്ത്യ സഭയ്ക്ക് ഈ ഭരണ ചുമതല പൂർണ്ണമായും വീണ്ടും കർദിനാൾ മേജർ ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനത്തെത്തിയ അദ്ദേഹം ഇന്ന് രാവിലെ കൂടിയ യോഗത്തിൽ തനിക്ക് വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ പൂർണ്ണ ചുമതല ഭരണ ചുമതല പൂർണ്ണമായും തന്നോട് ഏറ്റെടുത്തു കൊള്ളാനുള്ള നിർദ്ദേശം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന ഉത്തരവ് കൂടിയ യോഗത്തിൽ കാണിക്കുകയും തുടർന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിനും ഇന്നലെ തന്നെ വത്തിക്കാന്റെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ ചുമതല ഒഴിയാനും പകരം പാലക്കാട് അതിരൂപതയുടെ ചുമതലയിലേക്ക് തിരിച്ചു പോകാനുമാണ് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകേണ്ടത്. ഈ രണ്ട് ചുമതല അദ്ദേഹം ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് അദ്ദേഹത്തിന്റെ ചുമതല ഒഴിക്കുകയും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എറണാകുളം അതിരൂപതയുടെ പൂർണ്ണ ചുമതലയുള്ള മേജർ ആർച്ച് ബിഷപ്പായി ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തു. സഹായം എത്രാന്മാരായ ജോസ് പൊത്തിൻ വീട്ടിൽ അതുപോലെ സുഭാഷ് നടേന്ദ്രൻ എന്നിവരുടെ ഇപ്പോഴത്തെ അധികാരത്തിലും മാറ്റമുണ്ടാകും. ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ ഉത്തരവ് ഇനി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വീണ്ടും ഭരണ ചുമതല ആർക്കൊക്കെ എന്നത് സംബന്ധിച്ചിട്ടുള്ള പുതിയ ഉത്തരവ് ഇറക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും സഭയിൽ ഭൂമി ഇടപാടിനെ ഉയർത്തിക്കൊണ്ട് കർദിനാളിനെതിരെ ശക്തമായ നീക്കം നടത്തിയ വിമതപക്ഷത്തിന് ഇപ്പോഴത്തെ നീക്കം തിരിച്ചടിയാണ്. കാരണം വീണ്ടും ആ ചുമതലയിലേക്ക് കർദിനാൾ തന്നെ, അവർ ആരോപണം ഉന്നയിച്ച കർദിനാൾ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതലയടക്കമുള്ള പൂർണ്ണ ചുമതലയുള്ള മെത്രാനായി ചുമതലയേൽക്കുകയാണ് രജനി. ശരി ഷിജു.